ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൊമോസ് ഫുഡ് കോർട്ട്. അപ്പം ഇന്ന് ഞാനിവിടെ പിസ്താച്ചിയോ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഓവണൊന്നും ആവശ്യമില്ല ഇതിന്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം എൻ്റെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനായി നമുക്കൊരു 150 ഗ്രാം പിസ്ത ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് 150 ഗ്രാമിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഒരു 15 പീസ് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് നല്ലോണം പൊടിച്ചെടുക്കാം. അതിൽ നിന്നൊരു 1/2 കപ്പ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഗ്രൈൻഡറിലോട്ടേക്ക് നമുക്ക് ഒരു 1/2 ബട്ടർ ഇടാം. 50 ഗ്രാം ബട്ടർ ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കേക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായി ഞാനൊരു ബൗളിൽ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്ന ബൗളിൽ ഒരു ഡ്രോപ്പ് വെള്ളം പോലെ ഉണ്ടാകാൻ പാടില്ല. നല്ല വെറ്റായിട്ടുള്ള ഒരു ബൗളാണ് വേണ്ടത്. ബൗളിൽ വെള്ളം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കേക്കിന് തീരെ ബാറ്റർ ഫ്ലഫി ആയി കിട്ടൂല. അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് തീരെ വെള്ളം ബൗളിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ 1 കപ്പ് ഒന്നിച്ച് ആഡ് ചെയ്യണ്ട, ഫസ്റ്റ് ബീറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് കുറേശ്ശെ നമ്മൾ ഇട്ടിട്ട് ആഡ് ആക്കിയാൽ മതി. അപ്പൊ ഈ ഒരു പരുവത്തിൽ ആകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി വരെ ആകുന്നത് വരെ, ആയി കിട്ടുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് പിസ്ത പൗഡറിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ആഡ് ആക്കാം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിസ്ത പൗഡർ ആഡ് ആക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം.
മുകളിൽ വേറി കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി ഇടുന്നതാണ്. കേക്കിൻ്റെ മുകളിൽ കേക്ക് ആവുന്നത് വരെ മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ബാക്കിയുള്ള പിസ്തൻ്റെ പേസ്റ്റ് ഒരു ബൗളിലോട്ടേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ഒരു 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യണം. പക്ഷേ ഫസ്റ്റ് നമുക്ക് 1 കപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്യണ്ട, കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് എല്ലായിടത്തും നല്ല വൃത്തിയിൽ മിക്സായി കിട്ടും. എന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മിൽക്കും കൂടി ആഡാക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 3 or 4 tablespoons മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടീനി. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇങ്ങനെ എല്ലായിടത്തും കുറച്ചൊന്ന് ഹോളാക്കി കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബാക്കിയ സാധനം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഹോളാക്കിയത് നമുക്ക് ഇത് കേക്കൊന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഒരു 1 hour ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട ക്രീം റെഡി ആക്കാം. അതിനായി ഞാൻ ഒരു 1 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അത് നമുക്ക് നല്ലൊരു ഫ്ലഫി ആയി വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതൊരു പേപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഫില്ലാക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ മേളിൽ മൊത്തം ഡെക്കറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ മൊത്തം ആക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 15 pieces പിസ്ത കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പിസ്ത തന്നെ ക്വാണ്ടിറ്റി കുറച്ചാണ് നമുക്ക് വേണ്ടത് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.